എം എൽ എ ശ്രീ പി നാരായണൻ ഈ വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഈ വേദിക്ക് മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ, ഈ സ്ഥാപനവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, ഏതാണ്ട് 24 വർഷം കടന്നിരിക്കുന്നു നമ്മുടെ ഈ കോളേജ് സ്ഥാപിതമായിട്ട്. 1981 ഒക്ടോബർ 15 നമ്മുടെ ഈ കോളേജിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ടത്. ഈ കോളേജ് ഇവിടെ സ്ഥാപിക്കുന്നതിന് ഈ പ്രദേശത്തുള്ള ബഹുജനങ്ങള്, ഇടവയിലെ അംഗങ്ങള്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇച്ഛാശക്തിന്റെ പിന്നില നിൽക്കുന്നുണ്ട്. ആ ഇച്ഛാശക്തി ഈ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് റവന്യൂ കമ്മീഷനായിരുന്ന നമ്മുടെ പ്രിയങ്കരനായ നാട്ടുകാരനായിരുന്ന ശ്രീ പി എസ് ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും എല്ലാ താല്പര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലെ ഇത്തരമൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവണമെന്നുള്ള അതന്യമായ ആഗ്രഹത്തോടുകൂടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ ദേവി ജോളിയോട് ഈ വിഷയം പറയുകയും അദ്ദേഹത്തിന്റെ പൊതുവായ ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോളേജിന് അനുവാദം നൽകുകയും ചെയ്യണ്ടായിരുന്നു. വിദ്യാഭ്യാസപരമായിട്ട് വളരെയേറെ പിന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു വന്നത്. ഇന്ന് സാമ്പത്തികമായിട്ട് അധികം ഉയർത്താൻ നമ്മുടെ ഈ പ്രദേശത്തിന് വന്നു ചേർന്നിട്ടില്ല. വൈക്കം താലൂക്കിൽ ഏതാണ്ട് ഒരു ഇടുങ്ങിയ ഒരു ഭാഗത്ത് 3 വർഷം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പെൻസില പോലെയുള്ള ഈ ചെറിയ പ്രദേശം ഇപ്പോഴും സാമ്പത്തികമായ ദേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നു എന്നുള്ള എടുത്ത് പറയുന്നതാണ്. ഇന്ന് ഇതുപോലത്തെ ഒരു വലിയൊരു മഹത്തായ ഒരു സ്ഥാപനമായിട്ട് അത് മാറ്റപ്പെട്ടത് 24 കൊല്ലത്തെ നിസ്സംഗമായ നിശ്ചലമായിരിക്കുന്ന പ്രവർത്തനമായിട്ട് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. 40,000 ഏക്കർ സ്ഥലമാണ് ഓരോ വള്ളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിഹിതമായിട്ട് ഏതാണ്ട് 22 ലക്ഷം ഗവൺമെന്റിന്റെ മൊത്തത്തിലുള്ള 9.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് സ്പിൽവേയുടെ നിർമ്മാണത്തിന്റെ മൊത്തം എസ്റ്റിമേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സ്ഥാപനം കുറെ കൂടി വികസിച്ചു കുറെ കൂടി അറിയപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇതുവഴി കുറെ കൂടി ഡെവലപ്പ്ഡാകുകയും ചെയ്യും. അത്തരമൊരു നടപടി അതിനൊരു ശ്രമങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇനിയും ആവശ്യമായിട്ടുണ്ട്. കുറച്ചേറെ നമുക്ക് ഒരു ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇനിയും നേടിയെടുക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ഒറ്റ കിട്ടാത്ത ഒരേ മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്വയം പര്യാപ്തമായ ഒരു വലിയൊരു സ്ഥാപനം, ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിന് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പണം കൊടുക്കുക എന്നതല്ലാതെ പണം തിരികെ കിട്ടുന്ന അവസ്ഥ നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതോടൊപ്പം ഇവിടുത്തെ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികളും അതോടൊപ്പം അധ്യാപകരും നാട്ടുകാരും ബഹുജനത്തിൽ നടക്കുന്ന മുഴുവൻപേരുടെയും പലപ്പോഴായിട്ടുള്ള അന്വേഷണങ്ങളും സേവനങ്ങളും നമ്മുടെ ഈ കോളേജിന്റെ മുതൽ കൊട്ടാണ്. നമ്മുടെ കഴിവിന്റെ പരമാവധി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ശ്രദ്ധയുള്ള കഴിയും. നമ്മുടെ പ്രിയങ്കരായ വിദ്യാർത്ഥികളും അതോടൊപ്പം നമ്മുടെ അധ്യാപനം വളരുന്ന ഈ സമൂഹം മൊത്തത്തില് ഈ ചടങ്ങിലേക്ക് പരിപാടികളിലേക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നാളെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നാളെ മറ്റന്നാളുമായിട്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് കൂടി കാണത്തക്ക രൂപത്തിൽ നമ്മൾ അത് സജ്ജീകരിച്ചിട്ടുണ്ട്. 2ാമതൊരു എക്സിബിഷൻ ഇവിടെ ഉണ്ട്. പോളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ജേർണലിസം ചെയ്ത ഒരു എക്സിബിഷനാണ്. ആലപ്പുഴയിൽ നിന്ന് ഒരു ശിവദാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏതാണ്ട് 14 ഭാഷകളിലുള്ളതും മറ്റേ ഇന്ത്യയിലെ തന്നെ വിവിധ ഭാഷകളെ പറ്റുന്നതുമായിട്ടുള്ള പത്രങ്ങളെ എക്സിബിഷനാണ് നടക്കുന്നത്. അനുദിന പ്രഭാഷണം നടത്താനായിട്ട് ഇവിടെ വന്നിട്ടിരിക്കുന്ന അഭിവന്ദ്യനായ ആരാധ്യനായിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായപത്രനായിരിക്കുന്ന ആരാധ്യനായ ചാക്കറ്റ് പിതാവിന് ഈ ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ, കോളേജിന്റെ പേരിൽ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഏറെ പ്രയത്നമായിരിക്കുന്ന MLA. ഏത് സമയത്ത് എപ്പോൾ ഏത് കാര്യത്തിൽ നമ്മളെ വിളിച്ചാലും നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രയത്നമായ MLA. അടുത്ത ദിവസം നിയമസഭ ഉണ്ടെങ്കിൽ പോലും തലേ ദിവസം ഞാൻ ഇവിടെ വന്നിട്ടേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട്
അതിന് മുൻ ദിവസങ്ങളിലുമൊക്കെ നമ്മുടെ പല കമ്മറ്റികളും സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചില പ്രശ്നങ്ങളുമായിട്ട് വളരെയധികം ഇടപഴകി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീവ്രമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ പി നാരായണൻ അവർക്ക് ജൂബിലി കമ്മിറ്റിയുടെ പേരിൽ കോളേജിന്റെ പേരിൽ സ്വാഗതമായി സംസാരിക്കുകയാണ്. നമ്മുടെ ഈ കോളേജ് അഫിലിയേഷൻ നടത്തിയിരിക്കുന്നത് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിലുള്ള ഒരു കോളേജാണ് ഇത്. ഈ കോളേജിന്റെ സുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അക്കാദമിക് കാര്യങ്ങളിൽ പൂർവമായ വളരെയധികം താല്പര്യം കാണിക്കുന്ന തനിയുമല്ല നമ്മുടെ വൈക്കം താമസിക്കുന്ന നമുക്ക് വളരെയേറെ വേണ്ടപ്പെട്ട നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരിയായ ആരാധ്യ ബഹുമാനിയായിരിക്കുന്ന വൈസ് ചാൻസലർ ഡോക്ടർ ഗാന്ധി ജയന്തിനെയും ഈ വേദിയിലേക്ക് ജൂബിലി കമ്മിറ്റിയുടെ പേരിലെ കോളേജ് ലെവലിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ജൂബിലി കമ്മിറ്റിക്ക് സന്ദേശം നൽകുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള സാഹിത്യ വിമർശന രംഗത്ത് ഉജ്ജ്വലമായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന സാലുമാഷാണ്. നേരവധി കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ പ്രകാശത്തിലൂടെ മുന്നോട്ടേക്ക് നയിക്കുകയും ഈ കേരളത്തിന്റെ സാംസ്കാരിക ഉത്തേജനം നൽകുന്നതിന് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുകയും ചെയ്തിരിക്കുന്ന സാലുമാഷ് ക്ഷീണമുണ്ട്, ശാരീരിക ക്ലേശമുണ്ട്, ഞാൻ നോക്കട്ടെ വരാമെന്ന് അച്ഛൻ വിളിച്ചപ്പോൾ നമ്മുടെ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. എങ്കിലും കൃത്യസമയത്ത് തന്നെ ശാരീരിക ക്ലേശങ്ങൾ പൂർണ്ണമായിട്ട് മറന്നുകൊണ്ട് നമ്മുടെ കോളേജിലേക്ക് രണ്ടാമത്തെ വട്ടം സ്ഥാനത്തുകയാണ്. ഈ ജൂബിലി കമ്മിറ്റിക്ക് വേണ്ടി, ഈ കോളേജിന് വേണ്ടി സാനുമാഷെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കോളേജിലെ പല ഘട്ടം വന്നു പോവുകയും നമ്മുടെ പല കാര്യങ്ങളിലെ നിരന്തരമായിട്ട് ഇടപെടുകയും ചെയ്യുന്ന വൈക്കം പ്രിൻസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ടി കെ ഹരികുമാർ, അദ്ദേഹത്തിനെ നമ്മൾ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞു. ഏറെ ചില പരിപാടികൾ അദ്ദേഹം വന്നിട്ടുമുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പറഞ്ഞു ഞാനവിടെ എത്തിയിരിക്കും. രാവിലെ ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞു സംശയിക്കണം, ഞാനവിടെ എത്തിയിരിക്കുന്നത് തിരക്കുണ്ടെങ്കിൽ പോലും സംസ്ഥാന നിലവാരത്തിൽ പല ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്വം വഹിക്കുകയും കൈരളിയുടെ TV പ്രോഗ്രാം നടത്തുകയും ചെയ്യുന്നതിനിടയിൽ പോലും അദ്ദേഹം ഇവിടെ വന്നിട്ടേയും നമ്മളോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ടി കെ ഹരികുമാറിന് ഈ ജൂബിലി കമ്മിറ്റിയുടെ പേരിലെ കോളേജിന്റെ പേരിൽ ഞാൻ ആർദ്രമായ സ്വാഗതമായി സംസാരിക്കുക. അടുത്തത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ തോമസ് കുന്നപ്പള്ളിക്ക് ജൂബിലി കമ്മിറ്റിയുടെ പേരിൽ ഈ കോളേജിന്റെ പേരിൽ ഞാൻ ആർദ്രമായ സ്വാഗതമായി സംസാരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന എപ്പോഴും വന്നിരുന്നു. നമ്മുടെ കൂടുതൽ ഏത് വിശേഷമുണ്ടെങ്കിലും അദ്ദേഹത്തെ ക്ഷണിക്കുകയും നമ്മൾ ചെയ്യാറുണ്ട്. അദ്ദേഹം ഇപ്പോഴും വളരെ കൃത്യമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ജൂബിലി കമ്മിറ്റിയുടെ പേരിൽ കോളേജിന്റെ പേരിൽ ഹാർദവമായ സ്വാഗതമായി സംസാരിക്കുക. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷി ജി ദേവരാജിനെ ഞാൻ ഹാർദവമായ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ കോളേജിൽ നിലനിൽക്കുന്ന ഈ വാർഡിന്റെ മെമ്പറുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ജിൻജി വർഗീസിന് ഈ ജൂബിലി ആഘോഷത്തിന്റെ പേരിൽ ഈ കോളേജിലെ പേരിൽ ഹാർദവമായ സ്വാഗതമായി സംസാരിക്കുകയാണ്. PG വൈസ് പ്രസിഡന്റ് ശ്രീ കെ.എസ്.രവി അദ്ദേഹത്തിന് ഈ ജൂബിലി കമ്മിറ്റിയുടെ പേരിൽ കോളേജിന് വേണ്ടി സ്വാഗതമായി സംസാരിക്കുകയാണ്. നമ്മുടെ ഈ കോളേജ് നിലനിൽക്കുന്നത് ഈ കോളേജിന്റെ സാമ്പത്തിക മുടക്കം സാമൂഹ്യപരമായ വിഷയങ്ങളടക്കമുള്ള മുഴുവൻ കാര്യങ്ങളിലും ശ്രദ്ധയൂന്നിക്കൊണ്ട് അധ്യാപന വ്യക്തിപരമായിട്ടും അല്ലാത്ത രൂപത്തിലും ബന്ധപ്പെട്ടുകൊണ്ട് പല കാലങ്ങളിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന നമ്മളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ മാനേജർ അച്ഛൻ അദ്ദേഹത്തിന്റെ പേര് പറയേണ്ട ഒടുവിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഏറ്റവും ഒടുവിലത്തേക്ക് ഞാൻ ഞങ്ങള്
അദ്ദേഹത്തിന് ഞാൻ പറയുകയാണ്, വളരെ ജാഗ്രതയോടുകൂടി ഈയിരിക്കുന്ന ഓഡിറ്റോറിയം 400,000 രൂപ ചെലവഴിച്ചാണ് ഈ കഴിഞ്ഞിടക്കാൽ പണി പൂർത്തീകരിച്ചത്. മാനേജറിന്റെ കയ്യിൽ പൈസ ഇല്ലാതെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാം അറിയാം. പണമില്ലാത്ത ലോകത്തിൽ 400,000 ഉണ്ടാക്കി അങ്ങനെ ഒരു ഓഡിറ്റോറിയം, അതും പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിലാണ് ഈ ഓഡിറ്റോറിയം പൂർത്തീകരിച്ചത്. നിമിഷം നേരമുണ്ട്, ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അധ്യാപകർ അധ്യാപകർ വടക്കം പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഓഡിറ്റോറിയം വേണം, ഇരിക്കാൻ നിവൃത്തിയില്ലാന്ന് എത്രയോ വർഷമായിട്ട് പറയുന്നത് നമ്മൾ. അദ്ദേഹം ഇവിടെ ചാർജ് എടുത്തു, കാര്യങ്ങളെല്ലാം ബോധ്യമായിട്ട് വന്നു കഴിഞ്ഞ ശേഷം 2 മാസത്തിനുള്ളിലാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ പണി പൂർത്തീകരിക്കുന്നത്. ഗംഭീരമായിട്ട് ഈ പണി നടത്തിയത് തുടർന്ന് പല പരിപാടികളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ പൂന്തോട്ടത്തിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ ഞാൻ ഈ വിഷയം സൂചിപ്പിക്കുന്നവർക്ക് അറിയാവുന്നുള്ളത് കൊണ്ടാണ്. മാനേജൻ ഈ ജൂബിലി കമ്പനിയുടെ പേരിലും ഈ കോളേജിന്റെ പേരിലും ബഹുമാനനായ മാനേജരത്തിൽ ആരാധ്യനായ മാനേജരത്തിൽ ഞാൻ ഹൃദയംഗമായ സ്വാഗതമായി സത്യക്കുകയാണ്. ഇവിടെ വന്നെത്തിയിരിക്കുന്ന രക്ഷാകർത്താക്കളും പൊതുജനങ്ങളും എന്ന ഞങ്ങളോട് സ്നേഹവും കാരുണ്യവും നീതിയും ഒക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഏത് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാലോ അതോ ഒക്കെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന രക്ഷാകർത്താക്കളും അതുപോലെ ഇവിടുത്തെ ബഹുജനങ്ങളും ഇടവകയിലെ അംഗങ്ങളും അടങ്ങുന്നവർ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ജോബിലെ കമ്പനിയുടെ പേരിൽ ഈ കോളേജിന്റെ പേരിൽ ഞാൻ അവർക്ക് ഹൃദയംഗമായ സ്വാഗതമായി സംസാരിക്കുകയാണ്. നമ്മുടെ ഈ കോളേജിലെ സർവ്വലോകമായ പുരോഗതിയിലേക്ക് നയിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ നമ്മുടെ ഇതിലൂടെയായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ പ്രിൻസിപ്പലിൽ അദ്ദേഹം നമ്മളോടൊപ്പം തന്നെ എപ്പോഴും ഏത് സമയത്തും ഈ കാര്യങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇതിന്റെ സംഘാടകർക്ക് പൂർണ്ണമായിട്ടും നൽകിക്കൊണ്ടുപോയാണ്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രിൻസിപ്പല് എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുകയും നിർദ്ദേശങ്ങൾ നമ്മൾ നൽകുകയും നമ്മളോടൊപ്പം നിന്നതുകൊണ്ട് നമ്മളിൽ ഒരുവനായി മാറിക്കൊണ്ട് 5 കൊല്ലം കഴിഞ്ഞ് 6-ാമത്തെ കൊല്ലത്തിൽ നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പല് അദ്ദേഹത്തിന് ഞാൻ എന്റെ ഒടുവിൽ പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയതാണ്, ക്ഷണിക്കണമെന്ന് ഞാൻ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഇവിടെ റിപ്പോർട്ട് അദ്ദേഹം അവതരിപ്പിക്കും. കോളേജിലെ ഭാവി കാര്യങ്ങളെ കുറിച്ച്, ഈ വരാത്തതിന്റെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദമായി ഇവിടെ പറയും. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പല് പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ സാറിന് ഈ ജൂബിലി കമ്പനിയുടെ പേരിൽ ഈ കോളേജിന്റെ പേരിൽ ഞാൻ ഹാർദവമായ സ്വാഗതമായി സംസാരിക്കുകയാണ്. ഈ കോളേജിലെ ഏത് കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നതിന്റെ അധ്യാപകർ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, 2 ആഴ്ചയായിട്ട് ഈ പ്രവർത്തനമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണ് അവർ. അനധ്യാപകരുണ്ട്, അവരും എല്ലാം തന്നെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവർക്കും ഈ ജൂബിലി കമ്മിറ്റിക്ക് വേണ്ടി കോളേജിന് വേണ്ടി അസ്വാഗതമായി സംസാരിക്കുകയാണ്. അതോടൊപ്പം രക്ഷാകർത്താക്കള്, ബഹുജനങ്ങള്, ഇവരോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന മറ്റൊരു ഘടകമാണ് നമ്മുടെ മാധ്യമങ്ങള്, പത്രക്കാര്. ഈ ജൂബിലി പരിപാടികൾ വളരെ വിശദമായി തന്നെ അവര് അവരുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ കോളേജിലെ ഫോട്ടോസ് അവര് അവര് വിശദമായി തന്നെ പത്രങ്ങളിൽ വന്നിട്ടുള്ളതാണ്. പത്രക്കാർക്ക് ഞാൻ ഈ ജൂബിലി കമ്പനിക്ക് വേണ്ടി ഈ കോളേജിന് വേണ്ടി ഞാൻ സ്വാഗതമായി ശ്രദ്ധിക്കുകയാണ്. നടത്തിയിട്ടില്ല കാര്യം, പക്ഷെ നമ്മുടെ ഈ കോളേജിന്റെ ബിസിനസ് ചെയ്യാവുന്ന
മുമ്പ് ഈ രണ്ട് പഞ്ചായത്തിന്റെയും പ്രസിഡന്റുമാരെയും രണ്ടുപേരും കൂട്ടി യോഗം വിളിച്ചതിന് ശേഷം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമാധാനിച്ചുകൊണ്ട് ഇങ്ങനെ സുരക്ഷം കുറച്ച് പണിയാമെന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് വലിയ യോഗം വിളിക്കുകയും അന്നത്തെ എല്ലാം ആ രക്ഷാധികാരികൾക്ക് ചെയ്യാനുള്ള പങ്കെല്ലാമെന്ന് നമുക്ക് നേരിട്ട് പറഞ്ഞു. ഞങ്ങളതിന്റെ ചില ഉത്സവ കമ്മിറ്റിയുടെ ഉത്സവ കമ്മിറ്റിയുടെ രക്ഷാധികാരികൾക്ക് പോലെ ഞങ്ങൾ വെച്ചതെന്നല്ലാതെ ഞങ്ങളുടെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി നമസ്കാരം. The Honorable Chief Guest, the Presbyterian Members of the Public, it is with immense pleasure to stand before you to present our big jubilee agenda one, science exhibition, Super 2006 and the auspices of the Department of Zoology and Aquaculture, which is to be inaugurated shortly, is the first item. A magnificent show of ornamental fishes, medical exhibition, etc. for enlightening our students and public has been arranged. It aims at giving the viewers an idea about apiculture, sericulture, and mushroom culture as well. Symposiums and seminars. We are planning to arrange national seminars and symposiums on current topics with the participation of the students from other colleges under the guidance of eminent educators and academicians. The students of political science, government, and exhibition. അതും സാങ്കേതികമായിട്ടുള്ള അറിവ് കൊടുക്കുന്നുണ്ട്.
വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ഗ്രാമത്തിലെ ഈ കോളേജിന്റെ രജത ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാനായി ഞാൻ ഇവിടെ കേട്ട സ്വാഗത പ്രസംഗത്തിൽ മറ്റ് പ്രസംഗങ്ങളിലുമൊക്കെ നവനിൽ നിന്ന് ഇതുപോലെ അവികസിതമായ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ അപര്യാപ്തതകളെയും കുറവുകളെയും ഇല്ലായ്മകളെയും കുറിച്ചൊക്കെയാണ്. പക്ഷെ അവരുടെയൊക്കെ അവസാനം ഒരു വെടിക്കെട്ട് പോലെ ഞങ്ങൾ ലോട്ടറി എടുക്കുകയും ചെയ്തു. എന്നാലേ അദ്ദേഹം 150,000 നിമിഷത്തിനുള്ള അനുഭവിച്ചു തരികയാണ്. നിങ്ങളെ അഭിനന്ദിക്കുന്നു, എന്നെ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ വേണം സിൽവർ ജൂബിലിയാവാൻ. പഠിപ്പാലത്താണെങ്കിലും ട്യൂഷനാണ് പോകുന്നതെങ്കിൽ അമ്മയെ ഒഴിച്ചു കുറ്റപ്പെടുത്തുകയില്ല. വൈകുന്നേരം ലേറ്റ് ആയിട്ട് വന്നാൽ നമ്മൾ പഠിക്കാൻ പോയതല്ലേ എന്ന് പറയും. ഒറ്റയ്ക്ക് യാത്ര ചെയ്താലും ഒന്നും പറയുകയില്ല. ഇതൊക്കെ വലിയ കാര്യമാണ്. സ്ത്രീകൾ സ്ത്രീ സമുദായം എന്നും ആവശ്യപ്പെട്ടിരുന്നത് ഈ ദൃശ്യതയ്ക്ക് വേണ്ടി എവിടെയും യാത്ര ചെയ്യാനും എവിടെയും പുരുഷന്മാരെ നമുക്ക് പ്രവർത്തിക്കാനും ജോലിക്കാനും ഒക്കെ അവസരം നൽകിയായിരുന്നു. ഇതൊക്കെയും പക്ഷേ എങ്കിലും സ്ത്രീ പീഡനം സ്ത്രീ അവഹേളിക്കപ്പെടുന്നതിൻ്റെയും കഥകൾ നിരവധിയാണ്. ഒന്നിൽ നിന്ന് പെരുകി വരികയാണ്. ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് സ്വായത്തമാക്കി എടുക്കാൻ തന്നെ പ്രയാസമാകുന്ന അത്രയ്ക്കുള്ളതാണ്. അന്ന് ഇവിടെ നല്ല റോഡുകളും ഒരുപക്ഷെ ഹൈവേ എന്താ പറയുക റോഡിന് മുകളിലൂടെയുള്ള റോഡുകളും ഒക്കെ വരുന്ന ഒരു കാലമായിരിക്കും. അന്നും ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കും. അന്ന് ഈ 2006 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വിദ്യാർത്ഥികളിലെ ചരിത്രത്തിലേക്ക് വീണ്ടും നോക്കിക്കൊണ്ട് അവർ പറയും, ഞങ്ങളെക്കാൾ മെടുക്കലായിരുന്നു, കാരണം ഞങ്ങളെക്കാൾ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടും അവർക്ക് ജീവിതത്തിന് സക്സസ് വിജയം നേടാൻ കഴിയും, അവർക്ക് സ്വയം ശാക്തീകരണത്തിന് ഉള്ള കഴിവ് സമാഹരിക്കാൻ കഴിയും എന്ന് പറയുന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. അതികഠിനമായ പ്രയത്നത്തിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കോളേജാണ് ഈ സ്ഥലം. ഗവൺമെന്റിൽ പിന്നോക്കാവസ്ഥയിലുള്ള സ്ഥലം എന്ന് പറയാം. ഈ സ്ഥലത്ത് ഇപ്രകാരം ഒരു സ്ഥാപനം വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി മാനേജേഴ്സിനും അദ്ദേഹത്തിൻ്റെ സഹായികളും വളരെയധികം ക്ലേശം സഹിച്ച് കാണണം എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ആ ക്ലേശം ഏറ്റെടുക്കുന്നതിനും ഈ സ്ഥാപനം ഉത്തരോത്തര അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതിനും ഇവിടുത്തെ വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കൾ നാട്ടുകാർ എല്ലാവരും സർവവിധമായ സഹായ സഹകരണങ്ങളും ഉദാരമായി നൽകണം എന്നാണ് കോളേജിനെ സമ്മതിക്കുന്ന ഒരു സന്ദേശം. അതല്ലാതെ ഞാൻ ഇവിടെ പറയുക, രണ്ടാമത്തെ സന്ദേശം കോളേജിൽ പഠിക്കുന്ന സന്ദേശത്തിൻ്റെ രണ്ടാമത്തെ വശം വിദ്യാർത്ഥികൾക്ക് എന്ത് സന്ദേശം നൽകാനുണ്ട് എന്നതാണ്. അത് വളരെ അപകടം പിടിച്ച ഒരു വശമാണ്. സന്ദേശം എന്ന് വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ഓർമ്മിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓർമ്മിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് അവസാനം പറഞ്ഞ വാക്കാണ്. ആരായിരുന്നു രാഷ്ട്രപിതാവ്? കുട്ടികളോട് ചോദിക്കുന്നവരെ ഞാൻ ചോദിക്കാം, നമ്മുടെ മഹാത്മാ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിലെത്തിയപ്പോൾ ഒരു വിദേശ പ്രതിനിധി അദ്ദേഹത്തോട് ചോദിച്ചു, വിദേശപത്ര പ്രതിനിധി, അങ്ങനെ അവസാനമായി നൽകാനുള്ള സന്ദേശം എന്ത്? നല്ല ചോദ്യമാണല്ലേ. ഗാന്ധി പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി? ജീവിതം സന്ദേശമാക്കാൻ കഴിയില്ലാത്ത, ജീവിതം സന്ദേശമാക്കാൻ സന്നദ്ധരാകാത്ത അനേകം അനുയായികളുടെ മഞ്ചത്തിൽ ദുഃഖം അനുഭവിച്ചാണ് മരിച്ചത് ഞാൻ വിചാരിക്കുന്നത്.
പ്രതീക്ഷയോടുകൂടിയല്ല മരണം ലഭിച്ചത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന് സന്ദേശം പറയാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ ജീവിതമാണ് സന്ദേശം എന്ന് പറയുമായിരുന്നു. അദ്ദേഹവും ദുഃഖിതനായിട്ടാണ് മരിച്ചത്. 20th century ജീവിച്ചിരുന്ന മഹാത്മാക്കളൊക്കെ തന്നെ ഇന്ത്യയിലെടുത്താലും വിദേശത്തെടുത്താലും മിക്കവാറും ദുഃഖിതരായിട്ടാണ് മരിച്ചത്. തങ്ങളുടെ ജീവിതത്തിൻ്റെ അധിക പങ്കും രാഷ്ട്രത്തിന് വേണ്ടിയോ മാനവരാശിക്ക് വേണ്ടിയോ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ നേടിയതല്ല, വ്യക്തികളെന്ന രീതിയിൽ നേടിയതല്ല. ശ്രീബുദ്ധൻ കണ്ടത് ആ സ്വപ്നമാണ്, ക്രിസ്തു നമുക്ക് പകരുന്നത് ആ സ്വപ്നമാണ്. വിശ്വസാഹോദര്യം ഉത്ഭവിപ്പിച്ചപ്പോൾ പ്രവാചകനായ മുഹമ്മദ് നമുക്ക് പകരുന്നതും ആ സ്വപ്നമാണ്. നേടിയതൊന്നും അവശേഷിപ്പിക്കുന്നില്ല. രക്ഷപ്പെടുന്നവൻ, ത്യാഗം അനുഭവിക്കുന്നവൻ അവശേഷിപ്പിക്കുന്നു. അവനവശേഷിപ്പിക്കുന്ന മൂല്യമാണ് ലോകത്തെ ലോകമാക്കുന്നത്, മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, മനുഷ്യത്വം കൊണ്ട് കാലഘട്ടങ്ങളിൽ വസന്തം സൃഷ്ടിക്കുന്നത്. ഈ സന്ദേശം മാത്രം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നെ ഏൽപ്പിച്ച ചുമതല നൽകിയ ഈ എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പറയുകയാണ്. നമ്മുടെ സെന്റുകളിൽ ആഘോഷിക്കുന്ന സെൻസേവേഴ്സ് കോളേജ് 25 ഇന്ത്യയിൽ നിന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമാണ്. നമ്മുടെ കോളേജിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ പ്രാരംഭ സമ്മേളനം നടക്കുന്ന ഈ അവസരത്തിൽ ഇതുവരെയും കേട്ട പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട വാക്ക് സ്വപ്നം കാണുക എന്നുള്ളതാണ്. സ്വപ്നം എന്നുള്ളൊരു വാക്കാണ് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചും ഊന്നിയും പലരും. പിതാവ് ഒരു പണി കൂടി കഴിഞ്ഞ് ഞാൻ ധാരാളം സ്വപ്നം കാണുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഇതെങ്ങനെ പിതാവിന് മനസ്സിലായി എന്ന്. സത്യമാണ് പിതാവ് പറഞ്ഞത്, കിടന്നാൽ മിക്കവാറും കേൾക്കണവരെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഗ്രഹണം കേട്ടുകൊണ്ടാണ് സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് കഴിയാം. പൊതുവേ ഞാനൊരു പിശുക്കനായിട്ടാണ് അറിയപ്പെടുന്നത്. പിശുക്കൻ്റെ ഒരു ഹോബിയാണെന്നും പറയാം. പിശുക്ക് കാണിക്കാറില്ല, കാരണം കാശ് കൊടുക്കാനും വേണ്ട, ടാക്സ് അടയ്ക്കാത്തത് കൊണ്ട് ലാവിഷായിട്ടാണ് സ്വപ്നം കാണാറ്. എന്തൊക്കെയാണ് സ്വപ്നം കാണാറെന്ന് ചോദിച്ചാൽ കൂടെ കൂടെ പറയാൻ പറ്റിയ ജനക്കാരെ കുറിച്ച് സ്വപ്നം കാണാം. എങ്കിലും ഒരു പൂവ് കാണുന്നിടത്ത് കാണുന്നതിന് പകരം ഒരു പൂന്തോട്ടം കാണാൻ, ഒരു മത്സ്യം കാണുന്നതിന് പകരം ഒരു ചാകര കാണാൻ, ഒരു നുള്ളു കാണുന്നിടത്ത് ഒരു ആകാശം കാണാൻ, ഒരു തുള്ളി കാണുന്നതിന് പകരം ഒരു കടല് കാണാനും എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ വാക്കു ചുരുക്കുന്നു, നമസ്കാരം. ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ജൂബിലി ആഘോഷങ്ങൾ പലപ്പോഴും പുറകോട്ടും പിന്നോട്ടും നോക്കുവാനുള്ള അവസരങ്ങളാണ്. 81 കാലഘട്ടങ്ങളിൽ ഈ അവികസിതമായ ഈ മേഖലയിലെ ഈ സരസ്വതി ക്ഷേത്രം കൊണ്ടുവരുന്നതിന് പണിയെടുത്ത മുഴുവൻ ആളുകളെയും അനുസ്മരിക്കുവാനുള്ള അവസരമാണ് ജൂബിലി ആഘോഷം. ഒട്ടും അനുകൂലമല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെയൊക്കെ കലാലയം കൊണ്ടുവരുവാനും ഈ മേഖലയുടെ സമഗ്ര വികസനത്തിനും അതുപോലെ തന്നെ ഈ മേഖലയിലെ കുഞ്ഞുങ്ങൾക്ക് അങ്ങ് അകലങ്ങളിൽ പോകാതെ പഠിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിനുമൊക്കെ ഉതകുന്ന വിധത്തിൽ പാഠപ്പെടുത്തിയെടുത്തിയ ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നമ്മൾ അനുസ്മരിക്കണം. ചാനലിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഒന്ന് പ്രദേശത്തുകാരനാണ്, അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ്. അതിനുശേഷമാണ് ഈ കോളേജിന് വേണ്ടിയിട്ട് ഏകദേശം 16 പ്രാവശ്യം തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ മന്ത്രി വി പി ജോണിനെ കാണുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഒരു സ്വപ്നം മാത്രമായിട്ട്
നമ്മുടെ ഈ പൊതുവേദികളിൽ സ്ഥാനം പിടിച്ചത് ഏറെക്കാലമായിട്ടില്ല. നമ്മുടെ ഈ ഇരുപത്തഞ്ചാം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഒരുപാട് കുഴികളുടെ വഴികളുടെ രീതിയാണ് കുട്ടികൾ ഈ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവസ്ഥയ്ക്ക് അവർക്കാണ് നമ്മുടെ കോളേജിലെ രക്ഷാധികാരി എറണാകുളം അധ്യക്ഷത പ്രധാനമായ അവർക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഈ ജൂബിലി കമ്മിറ്റിയുടെ പേരിലുമുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാറിച്ചു വന്നു. നമ്മുടെ ജൂബിലി ആഘോഷത്തിന് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ അക്ഷീത പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകരെ അധ്യാപകരെ പ്രിയമുള്ള എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശം.